കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. നിയമസഭ ഇന്ന് കൂടുന്ന സമയത്ത് തന്നെയാണ് നിയമസഭയിലേക്കുള്ള മാർച്ച്. ബാരിക്കേഡ് വെച്ച് ഇപ്പോൾ പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയിരുന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായി മുടങ്ങുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോഴും നിയമസഭയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. അതിനടുത്ത് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിൽക്കുകയാണ്. വി വി അരുൺ ഉണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സംസ്ഥാന ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഓരോ മാസവും വർദ്ധിക്കുന്നു. ക്ഷേമ പെൻഷൻ വിതരണം സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് മറ്റു വഴിയില്ലാതെ നിൽക്കുമ്പോഴും ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിന് നേരെ ബാരിക്കേഡ് മറിച്ച് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജലവീരേക്ക് പ്രയോഗിച്ചു. ഇപ്പോഴും പ്രവർത്തകർ അവിടെ നിന്ന് മാറിപ്പോകാതെ തുടരുകയാണ്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിന്റെ ഭാഗമായാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചിലാണ് പോലീസിനേരെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും പോലീസ് ജലവീരേക്ക് പ്രയോഗിക്കുകയും ചെയ്തത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയ്ക്ക് മുന്നിൽ, നിയമസഭയുടെ മുന്നിലേക്ക് വരാൻ എന്തായാലും പ്രവർത്തകരെ പോലീസ് അനുവദിച്ചിട്ടില്ല. ബാരിക്കേഡ് തീർത്ത് പ്രവർത്തകരെ തടയുകയാണ് ചെയ്തത്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ സമരക്കാർ അവിടെ കൂടി നിൽക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പറയാൻ കഴിയുന്നത് പോലീസും പ്രവർത്തനം